പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. ജീവൻ്റെ മന്ന എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്ന് കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും സർവശക്തനായ ദൈവം ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മാധ്യമത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതിരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറെ വിളിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവവചനത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി തീരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം കർത്താവിൻ്റെ വചന ധ്യാനത്തിനായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 3 8 വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നമുക്കൊരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ആ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ നാം കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ സുവിശേഷം നിമിത്തം, ദൈവവചന നിമിത്തം പത്മോസ് എന്ന ഏകാന്തത നിറഞ്ഞ ഒരു ദ്വീപിൽ അകപ്പെട്ട ചരിത്രം അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായ യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു ചുരുള് ദൈവം അവന് കാണിച്ചു കൊടുക്കുന്ന അതേ സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇതിവൃത്തമെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗം, അന്ന് നിലനിന്നിരുന്ന 7 ദൂത് കർത്താവ് യോഹന്നാനിലൂടെ അതേ പ്രൈസ്ലോ വെളിപ്പെടുത്തുകയാണ്. ആ ദൂതിൽ ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസ്നേഹം അല്ലെങ്കിൽ സഹോദര സ്നേഹം എന്നാണ് ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ സഭയോട് സഭയെ കർത്താവ് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്തത്. അപ്പോൾ ദൈവം ആരാണ്, ദൂത് കൊടുക്കുന്ന കർത്താവിൻ്റെ വ്യക്തിത്വം എന്താണെന്നും അവൻ ആരാണെന്നും യോഹന്നാന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വിശുദ്ധനാണ്, ഞാൻ സത്യവാനാണ്, മാത്രമല്ല ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനാണ് ഈ ദൂത് നൽകുന്നത്, സഭയോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൂത് നൽകുന്ന കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്: സത്യവാനായ ദൈവം, വിശുദ്ധനായ ദൈവം, വാതിലുകളെ തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ ശക്തിയുള്ള കഴിവുള്ള വിശുദ്ധനായ സത്യവാനായ ദൈവത്തെയാണ് ഈ ഫിലദൽഫിയ സഭയ്ക്ക് സഭയുടെ നാഥനായിരുന്ന കർത്താവ് പരിചയപ്പെടുത്തിയതിന് ശേഷം ആ സഭയോട് പറയുകയാണ്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. അതിനുശേഷം പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആ ലോക്കൽ സഭയുടെ അവിടെയുള്ള വിശ്വാസികളുടെ സ്ട്രെങ്ത് എന്താണെന്ന്, ശക്തി എന്താണെന്ന്, പരിമിതികൾ എന്താണെന്ന് സഭയുടെ നാഥൻ തിരിച്ചറിയുന്നു,
ദൈവം അറിയുന്നു നമ്മുടെ അവസ്ഥ. നമ്മൾ പറയാതെ തന്നെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ അതേ പറയാതെ തന്നെ നമ്മുടെ അവസ്ഥകൾ എന്താണെന്നും നമ്മുടെ പരിമിതികൾ എന്താണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നും ഉള്ളതുപോലെ അറിയുന്ന ഒരു സഭയുടെ നാഥൻ, ഒരു ദൈവത്തെയാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥകളോ നിങ്ങളുടെ പരിമിതികളോ നിങ്ങളുടെ ദുഃഖങ്ങളോ വേദനകളോ ഞരക്കങ്ങളോ നൊമ്പരങ്ങളോ അതേ പ്രൈസലോ മറ്റാർക്കും അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും, അതേ പ്രൈസലോ ഹാലിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അതേ പ്രൈസലോ വചനത്തിലൂടെ പ്രൈസലോ ഇന്ന് പകൽക്കാലവും നമ്മോട് സംസാരിക്കുകയാണ്. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ. മകനെ മകളെ, നിന്റെ അവസ്ഥ എനിക്കറിയാം, നിന്റെ ബലഹീനത എനിക്കറിയാം, നിന്റെ വേദനകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ എല്ലാം ഉള്ളതുപോലെ അറിയുന്ന ഒരു നാഥനാണ്, ഒരു കർത്താവാണ് ഞാൻ എന്ന് കർത്താവ് ഫിലദൽഫിയ സഭയോട് മാത്രമല്ല ഇന്ന് ഈ മെസ്സേജ് ശ്രവിക്കുന്ന എല്ലാവരോടും നമ്മുടെ അവസ്ഥകളെ യഥാർത്ഥമായി അറിയുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ആ വസ്തുതയാണ് ദൈവമക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പരിമിതികളെ അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ആ ദൈവം, പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവവചനത്തെ സൂക്ഷിക്കുവാനും ദൈവവചനം പ്രമാണിക്കുവാനും അതേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇത് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും, നമ്മളവിടെ വായിക്കുന്നു, എങ്കിലും നിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ എന്നെ സ്തുതിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നു, എൻ്റെ നാമത്തെ ഉയർത്തുന്നു, അല്ല എനിക്ക് ശക്തിയില്ലല്ലോ, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നില്ല, നീ എന്നോട് അവിശ്വസ്തത കാണിക്കുന്നില്ല. നിന്റെ പരിമിതികളും നിന്റെ ബലഹീനതകളും ഒന്നുമില്ലായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ, എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, എൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ, എൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ പ്രൈസ് ലോ ഹല്ലേലൂയ സാധിക്കുന്നുവെന്ന് സഭാനാഥൻ പുകഴ്ത്തി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അനേക TV ചാനലുകൾ, അനേക വാർത്തകൾ, ദുരന്തങ്ങൾ, പെടുമരണങ്ങൾ ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്ന ധാരാളം ചാനലുകൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. എന്നാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ ഈ പവർവിഷൻ TVയിലൂടെ ദൈവദാസന്മാരിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം നൽകുന്നത്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. മനസമാധാനത്തോടെ മറ്റ് വാർത്തകളൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങുവാൻ കഴിയുകയില്ല. പ്രകൃതിക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ദുരന്തങ്ങൾ, മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ, കൊലപാതകങ്ങളൊക്കെ അതേ പ്രക്ഷേപണം ചെയ്യുന്ന അതേ മാധ്യമങ്ങളുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സമാധാനമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ മാധ്യമത്തിലൂടെ ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ വചനം പ്രൈസലോ പരിമിതികളെ നോക്കാതെ, ബലഹീനതകളെ നോക്കാതെ, അവസ്ഥകളെ നോക്കാതെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് വാക്തത്വങ്ങൾ നൽകി നമ്മെ മാനിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആകയാൽ വചനം നിങ്ങൾ ഏറ്റെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരിമിതികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവചനം ഈ ചാനലിലൂടെ കേൾക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ, വചനം ഈ അതേ പ്രൈസ് ലോ പവർ വിഷനിലൂടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതേ, നിങ്ങളുടെ തിരക്കുകൾ അല്പം കുറച്ച് അതേ പ്രൈസ് ലോ മറ്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങൾ കേൾക്കുക, നിങ്ങൾ അതിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകട്ടെ. അപ്പോൾ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രയോജനപ്പെടണം. എന്താണ്? വേദപുസ്തകത്തിൻ്റെ അനേക സാക്ഷ്യങ്ങൾ, അനേക സംഭവങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, ദാവീദെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ശക്തനായ രാജാവ്, ഇസ്രായേലിലെ ശക്തനായ രാജാവ്, നല്ലൊരു സംഗീതജ്ഞൻ, കർത്താവിന് വേണ്ടി ധാരാളം പാട്ടുകൾ പാടിയ
അതേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് താൻ രാജാവായിട്ട് വാഴപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് അതേ ഫെലിസ്തീരുമായിട്ടുള്ള ഒരു യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഫെലിസ്തീരുമായിട്ടുള്ള ആ യുദ്ധത്തിന് വേണ്ടി ദാവീദ് അവിടെ കടന്നു ചെല്ലുമ്പോൾ, ഫെലിസ്തീനെ നേരെ കടന്നു ചെല്ലുമ്പോൾ ദാവീദിന് അതേ പ്രൈസ് പടയാളികൾ ധരിക്കുന്ന അതേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വസ്ത്രങ്ങളില്ലായിരുന്നു, യാതൊരു ആയുധങ്ങളും അവൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നാൽ മല്ലനായ ഗോലിയാത്തിൻ്റെ കയ്യിൽ ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവൻ്റെ ശരീരം മുഴുവനും മറയത്തക്ക നിലയിൽ യുദ്ധത്തിൻ്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ടാണ് അവൻ വെല്ലുവിളിയുമായി കടന്നു വരുന്നത്. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? പ്രൈസലോ, കേവലം മിനുസമുള്ളതായ 5 കല്ലുകൾ. പ്രൈസലോ, ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല അതേ പ്രൈസലോ ഈ മല്ലനെ വീഴ്ത്തുവാൻ. കാരണം അവൻ്റെ കയ്യിൽ ശക്തമായ ആയുധങ്ങളുണ്ട്, അവൻ്റെ കയ്യിൽ വാളുണ്ട്, അവൻ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രങ്ങൾ അവൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ യാതൊരു ആയുധങ്ങളുമില്ല, അവൻ്റെ ശരീരത്തിൽ പടച്ചട്ട അണിഞ്ഞിട്ടില്ല, അവൻ്റെ കയ്യിൽ വാളില്ല. പക്ഷേ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏറ്റവും പരിമിതമായ, ഏറ്റവും ലളിതമായ 5 കല്ലുകളുമായിട്ടാണ് വലിയൊരു യുദ്ധക്കളത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രൈസ് ലോർഡ്, ആ കല്ലുകളിൽ ഒന്നവൻ കവണയിൽ വെച്ച് അവൻ എന്ത് ചെയ്തു? ആ പ്രൈസ് ലോർഡ്, ഫലസ്തീയ മല്ലൻ്റെ നേരെ അവനതിനെ ആഞ്ഞു വീശിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം മറയപ്പെടാത്ത ഒരു ഭാഗമുണ്ടായിരുന്നു. തിരുനെറ്റിയിൽ കടന്ന് ആ കല്ല് കൊള്ളുകയും അവൻ മറിഞ്ഞു വീണ് അവൻ അതേ പ്രൈസ് ലോർഡ് അവിടെ മരണപ്പെടുക യും ചെയ്യുവാനായിട്ടിടയായി തീർന്നു. എന്താണ് അതിന് കാരണം? അതിന് കാരണം അവൻ ദാവീദ് ഉപയോഗിച്ച കല്ലിൻ്റെ ശക്തിയല്ല, പിന്നെയോ ഏറ്റവും പരിമിതമായ, ഏറ്റവും ലളിതമായ ഒരായുധവുമായിട്ടാണ് അവൻ കടന്നു ചെന്നത്. പക്ഷേ ആ യുദ്ധഭൂമിയിലേക്ക് ആ മല്ലൻ്റെ നേരെ അടുക്കുന്നതിന് മുൻപ് ദാവീദ് വിളിച്ചു പറഞ്ഞ ഒരു വചനമുണ്ട്: നീയോ യുദ്ധ സന്നാഹങ്ങളുമായി വാളും വടിയുമായി എൻ്റെ നേരെ കടന്നു വരുന്നു. ഞാനോ നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആശ്രയിച്ചത് അവൻ്റെ കവണയിലല്ല, അവൻ ആശ്രയിച്ചത് അവന് വെച്ചതായ ആ കല്ലിലല്ല, അവൻ ആശ്രയിച്ചത് മറ്റൊന്നിലുമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി, നീ എൻ്റെ നാമത്തെ ഉയർത്തിയാൽ, എൻ്റെ വചനത്തെ നീ കാത്താൽ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് പരിമിതികളുണ്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന് പ്രൈസിലെ ശക്തിയില്ലെന്നും അത് പരിമിതമാണെന്നും ഒരുപക്ഷെ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ എൻ്റെ നാമത്തിൽ ചെന്നാൽ, എൻ്റെ വചനത്തിൽ നീ ആശ്രയിച്ചുകൊണ്ട് ഏത് വലിയ പ്രശ്നത്തെയും നീ അഭിമുഖീകരിച്ചാൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നുള്ള വചനം ദാവീദിൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാനാണ് ീർന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര ഭീകരമാണെങ്കിലും എത്ര ശക്തമാണെങ്കിലും, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിലുള്ളതായ പരിമിതമായ അനുഭവങ്ങൾ വെച്ച് ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ ആ വിഷയത്തോട് നിങ്ങൾ അടുക്കുക. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പരാജയപ്പെടരുത്, ഭീതിപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവനാമത്തിൽ, ദൈവവചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കൂ. ദൈവം വിജയം തരുവാൻ അവൻ വിശ്വസ്തനാണ്. കാരണം കർത്താവിൻ്റെ വാക്യത്വം, നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ പിന്മാറുന്നില്ല, എങ്കിലും നീ പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ പടക്കടത്തിലേക്ക് ചെല്ലുകയാണ്, നീ ശത്രുവിനോട് എതിർക്കുകയാണ്. കാരണം നീ ആശ്രയിക്കുന്നത് ആ കല്ലിലോ കവണയിലോ അല്ല, നീ ആശ്രയിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിലാണ്. പ്രിയമുള്ള, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തടസ്സങ്ങളും പരിമിതികളും ഉണ്ടെങ്കിലും ദൈവീക വിഷയത്തിൽ നിന്ന് നമ്മൾ അകന്നു മാറരുത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മൾ മാറി നിൽക്കരുത്. ദൈവവചനം വായിക്കാൻ, പ്രാർത്ഥിക്കാനും, ദൈവത്തെ ആരാധിക്കാനും, ദൈവവചനം കേൾക്കുവാനും ഈ ദിവസങ്ങളിൽ നമ്മൾ സമയങ്ങളെ കണ്ടെത്തിയ മതിയാകെയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? മരണമെന്ന മഹാസത്യം നമ്മുടെ മുൻപിലുണ്ട്. ഏത് സമയത്തും മരണം നമ്മെ കവർന്നെടുക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ ലോകത്തിൽ അതിവേഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല അതിൻ്റെ പിടിയിൽ അനേകർ അമർന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു ശമനവും വരുന്നില്ല. പ്രകൃതിക്ക് മാറ്റം വരുന്നു, കാലാവസ്ഥകൾക്ക് വ്യതിയാനം വരുന്നു, മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് ഒലിച്ചു പോകുന്ന വലിയ ഭീകരമായ കാഴ്ചകൾ നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ
പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കാനും ദൈവത്തോടടുക്കാനും പ്രാർത്ഥിക്കാനും എത്രമാത്രം തടസ്സങ്ങളുണ്ടെങ്കിലും എത്രമാത്രം ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുക, ദൈവവചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. അതിലൂടെയുള്ള മനഃശാന്തിയും സന്തോഷവും ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കട്ടെ. അതിനുവേണ്ടിയാണ് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ടി വി ചാനലുകളിലൂടെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവരെ, നിരാശയുടെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്നവരെ, ആത്മഹത്യയ്ക്ക് വേണ്ടി ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതി, ദൈവമേ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുവാനുള്ളതല്ല, അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ജീവിതമാണ്. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല, നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ചിന്തിച്ചുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നിന്റെ പരിമിതികളെ ദൈവം അറിയുന്നു. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയയില്ല, തലമുറകൾക്ക് അറിയയില്ല, കുടുംബക്കാർക്കോ പാസ്റ്റർമാർക്കോ ആർക്കും അറിയില്ലെങ്കിലും നമ്മുടെ പരിമിതികളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ദാവീദിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പരിമിതമായ ആയുധം കൊണ്ട് ആ മഹാശത്രുവിനെ ദാവീദ് പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ഇസ്രായേലിലെ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വാതിൽ ദൈവം അവന് വേണ്ടി തുറത്തു. പ്രൈസ് ദൈവനാമത്തെ അവൻ കാത്തതുകൊണ്ട്, ദൈവവചനത്തെ സൂക്ഷിച്ചതുകൊണ്ട് ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത, ആർക്കും പ്രവേശിക്കുവാൻ കഴിയാത്തതായ ഇസ്രായേലിൻ്റെ രാജാവെന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് കാട്ടിൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ബാലകൻ, ആരും അറിയപ്പെടാത്തവൻ, ആരാലും ഒരാദരവും ലഭിക്കാത്തവൻ, ഒരു മാന്യതയും ലഭിക്കാത്ത ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവാക്കി. ഒരു പുതുവഴി തുറന്നെങ്കിൽ, ഒരു വാതിൽ അവനു വേണ്ടി തുറന്നെങ്കിൽ, ഇന്ന് പകൽക്കാല സുവിശേഷത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലേ, നിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ നീ അറിയാത്ത ചില വാതിലുകൾ, നിങ്ങൾ അറിയാത്ത ചില വഴികൾ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിൽ തനിക്ക് തൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവം പുതുവഴികളെ തുറക്കും. ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ശക്തനായ ഒരു ആരാധകനായി, ശക്തനായ ഒരു ഭരണാധിപനായി ദാവീദ് മുന്നോട്ട് പോയി. മാത്രമല്ല, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്ത സമയത്ത് ദാവീദിൻ്റെ പുത്രനായി ജനിച്ചു മരിച്ചുടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസിലെ വിശദീകരണം എന്ന് പറയുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനാണെന്ന് പറഞ്ഞ് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഈ ദാവീദ് ആരായിരുന്നു? ഒരു യുദ്ധഭൂമിയിൽ തൻ്റെ പരിമിതമായ ആയുധങ്ങളുമായി തനിക്ക് അല്പമേ ശക്തിയുള്ളൂ, തനിക്ക് അല്പമേ ആയുധബലമുള്ളൂ, എങ്കിലും ദൈവനാമത്തിൽ ആശ്രയിച്ച് ഞാനോ നീ നിന്ദിച്ച സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ വിജയം പ്രാപിച്ച ആ ദാവീദിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ താക്കോലുള്ളവനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി നിന്നാൽ, നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും. നിങ്ങൾ ദൈവവചനം കേട്ടാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിങ്ങളുടെ തലമുറകൾ ഒരിക്കലും വഴിതെറ്റി പോകുകയില്ല. അവർ മദ്യപാനികളായി പോകുകയില്ല, അവർ ഡ്രഗ്സിന് അടിമകളായി പോകുകയില്ല, അവർ കൊലക്കേസിൽ പ്രതികളായി പോകുകയില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ
നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ പ്രൈസലോ, നിങ്ങൾ കുടിക്കുന്ന മദ്യക്കുപ്പി കണ്ട് വളരുന്ന പ്രൈസലോ നിങ്ങളുടെ തലമുറ അടുത്ത ദിവസം അവനത് കയ്യിലെടുക്കും. നിങ്ങളിപ്പോൾ ഒരു പുകവലികാരനാണെങ്കിൽ, നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രൈസലോ ഹല്ലേലൂയ, നിങ്ങളുടെ തലമുറയും അത് ഫോളോ ചെയ്യുവാൻ ആഗ്രഹിയായിത്തീരും. അതുകൊണ്ട് കുടുംബങ്ങൾ നശിക്കരുത്, തലമുറകൾ നശിക്കരുത്. നിങ്ങൾ സുവിശേഷത്തിലേക്ക് കടന്നു വരൂ, കർത്താവിലേക്ക് കടന്നു വരൂ. നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും, എത്ര പരിമിതികളുണ്ടെങ്കിലും, എത്ര വിധമായ പ്രയാസങ്ങളുണ്ടെങ്കിലും, ദൈവത്തെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾ മടി കാണിക്കരുത്, ഉദാസീനത കാണിക്കരുത്. കാരണം സമയം എപ്പോഴും നമ്മെ കാത്തു നിൽക്കുകയില്ല. അപ്പോൾ പരിമിതികളെ കൊണ്ട് നമ്മളെ പ്രചോദനപ്പെടുത്തുന്ന കർത്താവിനെ നമുക്ക് അവിടെ ആ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്. മാത്രമല്ല, മറ്റൊരു സംഭവം, നിങ്ങളെ വിശുദ്ധ ബൈബിള് പഠിക്കുന്നവർക്കറിയാം, അത് വായിക്കുന്നവർക്കറിയാം, അതേ പ്രൈസലോ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ, അവളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭരണി എണ്ണ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും ചെറിയ ഒരളവിലുള്ള എണ്ണ മാത്രം, പരിമിതമായ എണ്ണ. പക്ഷേ അവളുടെ കടഭാരമെന്ന് പറയുന്നത് വലുതായിരുന്നു. വലിയൊരു കടഭാരത്തിന് ഉടമയായിരുന്നു അവളെ. കാരണം ഭർത്താവ് മരിച്ചുപോയി, ഒത്തിരി ബാധ്യതകളുണ്ട്. പക്ഷേ അത് വീട്ടുവാൻ അവളുടെ കയ്യിൽ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല. കടം കയറി, അതേ പ്രൈസലോ, നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, പ്രൈസലോ, എന്തായാലും അതിനെ വീട്ടുവാൻ മാർഗമില്ല. അവളുടെ ഭവനത്തിലുള്ളത് ആകപ്പാടെ ഉള്ളത് ഒരല്പം എണ്ണ മാത്രം. എന്നാൽ അവിടെ പ്രവാചകൻ കടന്നു ചെന്നു, ഏലീശായ അവിടെ കടന്നു ചെന്നു, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ അല്പം എണ്ണ മാത്രമെന്ന് പറഞ്ഞു. അവൻ അവളോട് പറയുകയാണ്, വെറും പാത്രങ്ങളെ കൊണ്ടുവരുവീൻ, പ്രൈസലോ ഹല്ലേലൂയ, അതിലേക്ക് ഈ പരിമിതമായ എണ്ണ നീ പകരാൻ പറഞ്ഞു. പ്രൈസലോ, പരിമിതമായ എണ്ണ, അതെ, ഒരു കടം പോലും വീട്ടുവാൻ പ്രാപ്തിയില്ല എന്ന് അവൾ വിചാരിച്ച്, ഒരു മാർഗവുമില്ല, ഒരു സാധ്യതയുമില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരുന്ന ആ പരിമിതമായ എണ്ണ പ്രവാചകൻ്റെ വാക്ക് കേട്ട് ശൂന്യമായ പാത്രങ്ങളിലേക്ക് അവൾ പകരുവാനായിട്ട് തുടങ്ങിയപ്പോൾ സ്ഥിതിക്ക് ഭേദം വരുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം നല്ല പ്രവാചകനാകുന്ന, നല്ല കർത്താവാകുന്ന യേശുവിൻ്റെ വാക്കിന് മുൻപിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ, നിന്റെ കയ്യിലുള്ളതിനെ സമർപ്പിച്ചാൽ, ആ ബാലകൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും അരുമനാഥൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, കർത്താവ് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, 5000 പേരെ തൃപ്തിപ്പെടുത്തുവാനും 12 കൊട്ട ചുമന്നുകൊണ്ട് പോകത്തക്ക നിലയിൽ പരിമിതമായ അപ്പക്കഷ്ണങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് അതിനെ വിശാലമാക്കിയെങ്കിൽ, ഇന്ന് പകൽക്കാലം കടഭാരങ്ങൾ കാണും, വിശപ്പിന്റെ അനുഭവങ്ങൾ കാണും, വേദനയുടെ അനുഭവങ്ങൾ കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം നിരാശപ്പെടേണ്ട, നിരാശപ്പെട്ടു പോകരുത്, മനം തകരരുത്. അതേ പരിമിതികളെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവഘര ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു. പ്രൈസലോ, നിനക്കുള്ളതിനെ എൻ്റെ കയ്യിൽ തരിക. അത് അഞ്ചപ്പമാകട്ടെ, അത് രണ്ട് മീനാകട്ടെ, നിന്റെ മുൻപിലുള്ള പുരുഷാരം, അതേ പ്രൈസലോ, വലിയൊരു ജനസമൂഹമാകട്ടെ, നീ പ്രയാസപ്പെടേണ്ട. നിന്റെ കടബാധ്യതകളും നിന്റെ ബാധ്യതകളും നിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങളും എത്രമാത്രം വലുതായാലും നിനക്കുള്ളതിനെ എനിക്ക് തരിക. ആ പരിമിതികളെ കൊണ്ട്, പരിമിതമായതിനെ കൊണ്ട് ഞാൻ അത്ഭുതം പ്രവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും, ഞാൻ വഴികളെ തുറക്കും. അതെ, ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നന്നായിട്ടറിയുന്ന, നിനക്കല്പമേ ശക്തിയുള്ളൂ, പ്രൈസലോ, നമ്മുടെ ബലഹീനത നമ്മൾ ദൈവത്തെ എഴുതിയൊന്നും പഠിപ്പിക്കേണ്ട. അവനറിയാം, അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്, അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്, നമ്മെ നിർമ്മിച്ചവനാണ്. നമ്മുടെ പോരായ്മകളെ അറിയുവാൻ, നമ്മുടെ ദുഃഖങ്ങളെ അറിയുവാൻ, നമ്മുടെ വേദനകളെ അറിയുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആകിയാൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവവചനം വായിക്കുക, വചനങ്ങളെ കേൾക്കുക, നമ്മുടെ ഉള്ളിലെ അവസ്ഥ കർത്താവിനോട്, പ്രൈസലോ ഹല്ലേലൂയ, പറഞ്ഞ്, കർത്താവേ, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എൻ്റെ അവസ്ഥ നീ അറിയുന്നല്ലോ, പ്രൈസലോ ഹല്ലേലൂയ. ആകിയാൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. നിന്റെ ഭവനത്തിൽ അല്പമേ ഉള്ളൂ നിന്റെ കടബാധ്യത തീർക്കുവാൻ, പ്രൈസലോ, ബാങ്കിൻ്റെ ലോൺ അടച്ചു തീർക്കുവാൻ കഴിയാത്ത നിലയിൽ വലിയൊരു ബാധ്യത മുൻപിലുണ്ടോ? കയ്യിൽ അല്പമേ ഉള്ളൂ, നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം സത്യത്തിന് വേണ്ടി നിന്നാൽ, സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ, ആ അല്പമായതിനെ കൊണ്ട് അധികമായി പ്രയോജനപ്പെടുത്തുവാൻ, ബാധ്യതകളെ മാറ്റുവാൻ, അത്ഭുതം പ്രവർത്തിക്കുവാൻ, കടബാധ്യതകളെ മാറ്റി പ്രവാചക ശിഷ്യൻ്റെയും ഭാര്യയെയും തലമുറകളെയും രക്ഷിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി നീട്ടും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവത്തിൻ്റെ വാക്തത്വമാണ്. ആകിയാൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിക്കാം. ഫിലദൽഫിയ സഭയോട് പറയുകയാണ്,
ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നീ നിഷേധിച്ചിട്ടില്ല. വചനം കാത്ത് ദൈവനാമത്തെ നിഷേധിക്കാതെ, ദൈവനാമം വിളിച്ചപേക്ഷിച്ച്, പാപമോചനം പ്രാപിച്ച്, വീണ്ടെടുപ്പ് പ്രാപിച്ച്, രോഗസൗഖ്യം പ്രാപിച്ച്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, ആകെ ആ നാമത്തിൽ ആശ്രയിച്ച് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, നല്ല കർത്താവാകുന്ന, വിശുദ്ധനാകുന്ന, സത്യവാനാകുന്ന, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവനായ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന സർവേശൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം, തലമുറകളെ സമർപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കി ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കുടുംബമായിട്ട് പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഒരു ദൈവദാസനം എന്നുള്ള നിലയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, ഞങ്ങൾക്കല്പമേ ശക്തിയുള്ളൂ, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവവചനം കേൾക്കാൻ, കർത്താവേ ദൈവിക സന്ദേശം ഉൾക്കൊള്ളുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കൃപ നൽകണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ കടബാധ്യതകൾ മാറുവാൻ, അവരുടെ ഭാരങ്ങൾ മാറുവാൻ, രോഗങ്ങൾ മാറുവാൻ ചില വാതിലുകളെ തുറക്കണമേ, വഴികളെ തുറക്കണമേ. ആര് നിരാശപ്പെട്ട് ജീവിതം മനമ്മടുത്തവരായി ഈ പ്രഭാഷണം കേട്ടെഴുന്നേൽക്കുവാൻ സ്വർഗമിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ കരം പിടിച്ചെല്ലാവരെ നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും കേൾക്കുമാറാകണമേ. ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.